ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഈസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, പക്ഷേ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത്തിസലാത്തിൻ്റെ റീചാർജ് ഹിസ്റ്ററി അതുപോലെ സ്റ്റേറ്റ്മെൻ്റ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മൊബൈൽ സ്ക്രീനിലൂടെ കാണിച്ചു തരാം. നമുക്ക് പലപ്പോഴും നമ്മൾ റീചാർജ് ചെയ്ത അമൗണ്ട് പെട്ടെന്ന് ഡിഡക്റ്റ് ആയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസ് പാക്ക് കാരണം അത് മൈനസ് ആയിപ്പോയോ എന്നുള്ളവർക്ക് സംശയം ഉണ്ടാവാറുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഒന്നുകിൽ അവരുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് വെരിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാൻ ആക്ടീവ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവരത് ക്യാൻസൽ ആക്കി തരും. അത് മാത്രമല്ല ചെറിയൊരു ഡിഡക്ഷൻ ഒക്കെ നമുക്ക് ചില സമയത്ത് സംശയം വരാറുണ്ട്. പെട്ടെന്ന് 10 രൂപ റീചാർജ് ചെയ്യും, പിറ്റേന്ന് നോക്കുന്ന സമയത്ത് അത് 2 രൂപയായി മാറും. ആ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ഉപയോഗിക്കാതെ എന്തെങ്കിലും രീതിയിൽ ഇത് ഡിഡക്റ്റ് ആകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം വരുന്ന സമയത്ത് അവരുടെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആ ഏത് രീതിയിലാണ് ചാർജ് ഡിഡക്റ്റ് ആയത്, നമ്മൾ റീചാർജ് ചെയ്തത് സക്സസ് ആയിട്ടുണ്ടോ, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. മറ്റൊരാളുടെ സഹായം വേണ്ട, അതുപോലെ ഇത്തിസലാത്തിന്റെ കസ്റ്റമർ സർവീസിലേക്ക് വിളിച്ച് നമ്മളെ സമയം നഷ്ടപ്പെടുത്തേണ്ടതില്ല. അങ്ങനെ ഫുൾ ഡീറ്റെയിൽഡ് നമുക്ക് തന്നെ ചെക്ക് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് സ്ക്രീനിലൂടെ പോയി നോക്കാം. ആദ്യം തന്നെ ഇത്തിസലാത്തിന്റെ ആപ്ലിക്കേഷൻ ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണ് സൈനപ്പ് ചെയ്യുക, അതിലെങ്ങനെ റീചാർജ് ചെയ്യുക, അതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് പോയിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ റീചാർജ് ചെയ്യാൻ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്റർഫേസ് ആണ് വരിക. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് റീചാർജ് ചെയ്യുക, അതുപോലെ നിങ്ങൾ എംഎസ് ഐഡി എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടെ വന്ന് എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് അതുപോലെ റീചാർജ് ഹിസ്റ്ററി എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് അക്കൗണ്ടിന്റെ ഈ ഒരു നമ്മുടെ നമ്പർ കാണുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം വ്യൂ സ്റ്റേറ്റ്മെന്റ് അതുപോലെ റീചാർജ് ഹിസ്റ്ററി അതുപോലെ അനലൈസ് മൈ യൂസേജ്. ഈ ഒരു 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് കാണാൻ വേണ്ടിയിട്ട് ഈ വ്യൂ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സിൻസ് ലാസ്റ്റ് റീചാർജ്, ടുഡേ, പിന്നെ ലാസ്റ്റ് 7 ഡേ, ലാസ്റ്റ് 30 ഡേ, പിന്നെ നിങ്ങൾക്ക് ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഞാൻ ലാസ്റ്റ് 7 ഡേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ. ഇനിയിപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിന്റെ യൂസേജിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിച്ചത്, ഇതിനാണ് ഡിഡക്റ്റ്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് റീചാർജ് ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ ഏത് സമയത്താണ് റീചാർജ് ചെയ്തത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ റീചാർജ് ചെയ്ത അമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും മൈനസ് ആയിട്ടുണ്ടോ ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ യൂസേജ് ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് 7 ഡേ, ലാസ്റ്റ് 30 ഡേ ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് 7 ഡേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അനലൈസ് യൂസേജിൽ ഡാറ്റ അതുപോലെ കാൾസ്, മെസ്സേജ് ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ കാൾസിൽ ലാസ്റ്റ് 7 ഡേയ്സിൽ ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 19:62 മിനിറ്റ് ആണ് ഞാൻ ടോട്ടൽ വിളിച്ചത്. അതായത് ആവറേജ് പെർ ഡേ 2.8 മിനിറ്റ് ആണ് ഞാൻ കോൾ ചെയ്യാറുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ വ്യൂ കോൾ ഹിസ്റ്ററി എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഏതൊക്കെ നമ്പറിലേക്കാണ് വിളിച്ചത് അതിന്റെയൊക്കെ ഡ്യൂറേഷൻ ഒക്കെ കൃത്യമായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി നിങ്ങളെ ഇത്തിസലാത്ത സിമ്മിൽ നിങ്ങൾക്ക് ആർക്കൊക്കെ വിളിച്ച് എത്ര മിനിറ്റ് വിളിച്ച് അതിനെത്ര ചാർജ് ആയി അതുപോലെ നിങ്ങൾ റീചാർജ് ചെയ്തത് കറക്റ്റ് ആണോ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ തന്നെ വെരിഫൈഡ് സൈറ്റാണ്. ഒരിക്കൽ കൂടി പറയുകയാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 5 രൂപ മുതൽ അതിൽ റീചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾ എംഎസ് ഐഡി വിസ റിന്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചില ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സർവീസ് നിങ്ങൾക്ക് തന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.